സിംഗിലേയും പൈപ്പിലൊക്കെ ബ്ലോക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഉപയോഗിച്ചിട്ടും ബ്ലോക്ക് മാറാത്തൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ക്ലീനിങ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ്. വീട്ടിലെ ഡ്രൈനേജ് പൈപ്പ് മൊത്തം ബ്ലോക്കായിട്ട്, അപ്പോൾ ഈ ബ്ലോക്ക് മാറ്റുന്നത് ലൈവായിട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് സിങ്കിലെയും അതുപോലെ രണ്ട് ബാത്റൂമിലെയും വെള്ളം പോകാൻ വേണ്ടി ഈ ഒരൊറ്റ പൈപ്പേ ഉള്ളൂ. വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടി ഈ ഒരു ഡ്രൈനേജ് പൈപ്പേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഈ പൈപ്പിന് നല്ല നീളമുണ്ട്. അതുപോലെ ഈ നീളം കൂടിയ പൈപ്പായതുകൊണ്ട് നമുക്ക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പൈപ്പിൽ എവിടെ ബ്ലോക്ക് എന്നുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ ഇതുപോലെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടാറുള്ള കാസിർസോടെ ഞാൻ ഇട്ട് നോക്കിയായിരുന്നു രണ്ട് ദിവസം മുമ്പ്. പക്ഷേ ആ ബ്ലോക്ക് കംപ്ലീറ്റ് മാറിയില്ല. അപ്പോൾ ഈ പൈപ്പിൻ്റെ അടപ്പ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വേസ്റ്റ് വെള്ളം റിട്ടേൺ വരുവാണ്. സാധാരണ നമ്മൾ ഈ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാസിർസോടെ ആ ബ്ലോക്കുള്ള ഭാഗത്ത് എത്തിക്കിട്ടി കഴിഞ്ഞാൽ ആ ബ്ലോക്ക് മാറുന്നതാണ്. പക്ഷേ ഇത് അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം കിടക്കുന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് ബ്ലോക്കുള്ള ഭാഗത്തേക്ക് എത്താത്തത് മൂലം അത് മെൽറ്റായി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പവർ കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് ഇത് റിസൾട്ട് കിട്ടാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ആസിഡ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് മാറാൻ എളുപ്പമായിരിക്കും. നമ്മുടെ കടയിൽ വരാറുള്ള പ്ലംബിങ്ങിന് വർക്കിനൊക്കെ പോകുന്നൊരു ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു അറിവാണിത്. കാസിർസോഡ ഉപയോഗിച്ച് സിംഗിലെയും പൈപ്പിലൊക്കെ ബ്ലോക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഉപയോഗിച്ചിട്ടും ബ്ലോക്ക് മാറാത്തൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് കൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ബ്ലോക്ക് മാറ്റാനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ ഈ പൈപ്പിന് നീളം കൂടുതലുള്ളതുകൊണ്ട് പല ഒരു മൂന്ന് സ്ഥലത്ത് എനിക്ക് കാസിർസോഡ ഇട്ട് കൊടുക്കാനുള്ള അതിൻ്റെ പൈപ്പ് തുറന്ന് ഇടാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആ മൂന്ന് ഭാഗത്തും ഞാൻ ഈ കാസിർസോഡ ഇട്ടിട്ട് ഈ ആസിഡ് അതിൻ്റെ പുറകെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തന്നെ അതങ്ങ് അടച്ചു വെച്ചാൽ മതി. പുക പുറത്തേക്ക് ഒരുപാട് വരുന്നതിന് മുമ്പ് തന്നെ ആ പൂണ്ട് അങ്ങ് അടച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് തടഞ്ഞിരിക്കുന്ന വേസ്റ്റിൽ അങ്ങടെ പുറത്തേക്ക് ഇതിൻ്റെ പവർ കൊണ്ട് ആസിഡിൻ്റെ പവർ കൊണ്ട് ഇത് ഈ കെമിക്കലം ചെയ്തപ്പോഴത്തേക്കൊരു നല്ല പവറാവും. അതാണ് ആ പുകയൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിൽ ആ വേസ്റ്റ് അങ്ങ് പുറത്തേക്ക് തള്ളിപ്പൊക്കോളും. അങ്ങനെ ബ്ലോക്ക് മാറി കിട്ടുന്നതാണ്. വീടുണ്ടാക്കുന്ന സമയത്ത് ഇത് ചെറിയ പൈപ്പൊക്കെയാണ് അന്ന് ഇട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ടൈല് വിട്ടു അതിൻ്റെ മുകളിൽ. അപ്പോൾ അത് പൈപ്പൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ടൈലൊക്കെ പൊളിച്ച് കഴിഞ്ഞാലേ നമുക്കത് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട ആസിഡിൻ്റെ പേര് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ്, HCl എന്ന് പറയും. അത് ടൈല് ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിച്ച് ടൈല് ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ അതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. സാധാരണ ടൈൽ ക്ലീനർ ഉപയോഗിച്ചിട്ടും ടൈലിലെ അഴുക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു ആസിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആവുന്നതാണ്. ഈ ഒരു ആസിഡിൻ്റെ വില വരുന്നത് 50 രൂപയാണ്. അതുപോലെ കാസിർ സോഡയ്ക്ക് ഇപ്പോൾ വില 130 രൂപയാണ് കിലോയ്ക്ക്. ആസിഡ് ഹാർഡ്വെയർ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. ഏകദേശം ബ്ലോക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ ഇതിനകത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കാം. അപ്പം വെള്ളം നിറഞ്ഞു വരുന്നുണ്ടോയെന്ന് അറിയാം, ബ്ലോക്ക് മാറിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഡ്രെയിനേജ് പൈപ്പിൻ്റെ ബ്ലോക്ക് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പൈപ്പിൽ ബ്ലോക്കൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഹാർഡ്വെയർ ഷോപ്പിൽ ചെന്നിട്ട് നമുക്ക് ആ പെട്ടെന്ന് മാറുന്ന ബ്ലോക്ക് മാറ്റുന്ന പൊടികളൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഉപയോഗിച്ച് നോക്കുക. അത് ഉപയോഗിച്ച് നോക്കിയിട്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബ്ലോക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നോക്കാവുന്നതാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഞാനിതിനായിട്ട് 1 കിലോ കാസിർസോഡയും അതുപോലെ 1 ലിറ്റർ ആസിഡും എടുത്തിരുന്നു. രണ്ടും ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയൊരു കുറച്ചുകൂടി ഉള്ളൂ. അപ്പോൾ കൂടുതലിടേണ്ടി വന്നായിരുന്നു പ്രാവശ്യം ബ്ലോക്ക് മാറ്റാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.